Hi dears, assalamu alaikum, welcome back. In the super tasty IT, Amurthapodi vegeti paal cake and the Yaraki Rekanade. Video Ningal skip a chia the carna, Ningal Kishta, like Chianum, share Chianum, Marakade there. A peer paal cake in the binade, Amurthapodi in the tasty still lathavaka polum, istapedana di lan, Namathe Yaraki Rekanade. Kutigalkailum, Mudanavakailum, Amurthapodi in the tasty atrayon stella, Engilum ear paal cake, Ningal Ori Prashangle on the trice, the Nokanam, Orikil Maria, the di lan, is in the tasty ladder. Alla super taste, ane Namki, paal cake, the Yaraki Todanga, Adinuated Bowl Lake, and then Orimutte and a putichoikinade, Namla Orikapa, Amurthapodical Lalavanita Parinade. അമൃതപ്പൊടി ചെറിയ ഒരു മധുരം ഉണ്ടാവും അതോടെ തന്നെ നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ ഷുഗർ സിറപ്പും റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ മീൻസ് അപ്പകാരം ട്ടോ ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് പൗഡർ ഇനി ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ഒരു മുട്ടയും പഞ്ചസാരയും പാൽപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം ട്ടോ അപ്പോൾ നമ്മൾ ചേർക്കുന്ന ബേക്കിംഗ് സോഡന്റെ അളവ് കൂടി പോവരുത് ഒരു മുട്ടയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ തന്നെ മതി അപ്പകാരം അപ്പോൾ ദാ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര കൂട നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഞാൻ 1 കപ്പ് അളവിൽ അമൃതപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അമൃതപ്പൊടി മൊത്തത്തിൽ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക നമ്മൾ അമൃതപ്പൊടി മിക്സ് ആക്കി എടുക്കുമ്പോൾ നല്ല ലൂസ് ആയിട്ടുള്ള ഒരു പരുവത്തിലാണ് ട്ടോ ഉണ്ടാവുക ഈ ഒരു മുട്ടയിൽ കിടന്നിട്ട് നല്ല ലൂസ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ലൂസിനെ നമ്മൾ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ട്ടോ ഇനി ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഒരു കപ്പിലേക്ക് അര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ദാ എടുത്തു വെച്ചിരിക്കുന്ന അര കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക ആദ്യം നമുക്ക് ഒരു ടീസ്പൂൺ വെച്ചിട്ടൊക്കെ മിക്സ് ആക്കി കൊടുക്കുക ഗോതമ്പ് പൊടിയും അമൃതപ്പൊടിയും ആയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ആദ്യം തന്നെ അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറവാന്നൊക്കെ തോന്നും കേട്ടോ അത് കുഴപ്പമില്ല അതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മൾ ഒരു ടീസ്പൂൺ വെച്ച് മിക്സ് ആക്കുമ്പോൾ അറിയാൻ പറ്റും നന്നായിട്ട് തന്നെ കുഴഞ്ഞ് കിട്ടും കേട്ടോ ഇനി നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ടൻ്റെ അളവിനനുസരിച്ച് ചിലപ്പം വെള്ളത്തിൻ്റെ കുറവ് സംഭവിച്ചേക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ നല്ല ചൂടുവെള്ളം ഇല്ലേ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ഇതിനിടയിൽ ഇതാ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ മിൽമൻ്റെ നെയ്യാണ് ചേർത്തത് അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ പാൽ കേക്ക് കഴിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു നെയ്യും കൂടി ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി നെയ്യ് അപ്പോൾ അതാ നെയ്യോടെയും ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് ഇരിക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടൂല ഇനി നമുക്കിത് 2 മിനിറ്റ് സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ആദ്യം തന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുക ഇനി നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ 1/2 കപ്പിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് ഭയങ്കരമായിട്ട് ഒറ്റനൂൽ പരുവം അങ്ങനെ ഒന്നും ആക്കിയെടുക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടിയാൽ മതി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായും കൂടി ചേർക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടണം ഇപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാവ് ഇതാ നന്നായിട്ട് തന്നെ കയ്യിൽ വെച്ച് ഒന്നുകൂടിയും സോഫ്റ്റ് ആക്കി എടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഷേപ്പ് ചെയ്ത് എടുക്കുക കേട്ടോ ഞാനിപ്പോൾ പാൽ കേക്ക് എന്ന രീതിയിൽ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ പാൽ കേക്കിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് രീതിയിൽ സ്ക്വയറിലോ റൗണ്ടിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കുറച്ചൊരു തിക്നെസ്സോട് കൂടിയിട്ടാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത് ഭയങ്കരമായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കരുത് എന്നാൽ ഓവറായിട്ട് കട്ട് ഉണ്ടാവാനും പാടില്ല അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത് ഭയങ്കര കട്ടിയിലല്ല എന്നാൽ കട്ടി കുറഞ്ഞിട്ടും അല്ല ഈ ഒരു രീതിയിൽ അപ്പോൾ അതാ മൊത്തം ഇതേപോലെ പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്
ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ തന്നെ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഈ ഓരോ പീസുകളും ഇട്ട് കൊടുക്കാൻ കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമ്മൾ അമൃതപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ മുട്ടയൊക്കെ ചേർത്തതാണ്. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, കളർ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ഈ ഒരു ഓയിൽ നന്നാക്കി ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അത് ഒരു സൈഡാകുമ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പൊട്ടിപ്പോകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അമൃതപ്പൊടി മാത്രം എടുത്തതാണെങ്കിൽ ഇത് പൊട്ടിപ്പോകും. നമ്മൾ ഗോതമ്പ് പൊടിയിട്ടും ചേർത്തതുകൊണ്ട് പൊട്ടിപ്പോകുമൊന്നുമില്ല. അങ്ങനെ അതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു കളറാകുമ്പോൾ, നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടും മൈദ വെച്ചിട്ടൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതേ ടേസ്റ്റിൽ തന്നെയാണ്. എന്നാൽ അമൃതപ്പൊടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അമൃതപ്പൊടീൻ്റെ കുത്തുന്ന ടേസ്റ്റോ അതൊന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ അതാ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ചെറിയൊരു ചൂടാണ് നമ്മുടെ ഷുഗർ സിറപ്പിന് ഉണ്ടാവുക ഈ ഒരു സമയത്ത്. ഭയങ്കരമായിട്ട് ചൂടുണ്ടാവില്ല, എന്നാൽ പറ്റ തണുത്ത് പോകാനും പാടില്ല. അപ്പോൾ ചെറിയൊരു ചൂട് വേണം കേട്ടോ. ചൂട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇത് ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ഞാനത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പീസുകളും ഈ ഒരു ഓയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പേപ്പർ ഹട്ട് ചാനലിലെ മാജിൻ്റെ കണ്ടിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. മഷാല്ലാ പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മക്കൾ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങുമായിരുന്നു, അത്രക്കും അടിപൊളിയായിരുന്നു കേട്ടോ. അമൃതപ്പൊടി വെച്ചിട്ടാണ് അവർ ഒട്ടും തന്നെ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞാൽ അവർ കഴിക്കൂല. നമ്മളിത് കുറേ സമയമൊന്നും ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽ കേക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പൊക്കെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഷുഗർ സിറപ്പിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഇട്ട് ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ. അങ്ങനെ ഇതാ ബാക്കിയുള്ളത് നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ടിട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് വളരെ കുറച്ച് തയ്യാറാക്കി എടുത്തതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഒന്നിങ്ങനെ മുക്കിയെടുത്താൽ മതി. അപ്പോൾ അതിനുള്ളിലേക്ക് തന്നെ നന്നായിട്ട് ആയിട്ടുണ്ടാവും. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പാൽക്കേക്ക് ആയതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് നന്നായിട്ട് തന്നെ വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള നമ്മുടെ അമൃതപ്പൊടി വെച്ചിട്ടുള്ള പാൽക്കേക്ക് ഒക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. അമൃതപ്പൊടിയൊക്കെ കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് കഴിച്ചോളും. വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അതാ നിങ്ങൾ കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള പാൽക്കേക്കാണ്. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസുകളും നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.